ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മറ്റൊരു ടു സ്ട്രോക്ക് ലെജൻഡറി ബൈക്കിനെ കുറിച്ചാണ്. RD 350 കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു രാജാവ് എന്ന് തന്നെ ഇവനെ നമുക്ക് വിശേഷിപ്പിക്കാം. അതെ, നമ്മുടെ സ്വന്തം യമഹ RX-Z. ഇതുപോലെയുള്ള ഒരു ലെജൻഡറി ബൈക്കിനെ കുറിച്ച് മലയാളത്തിൽ ആരും വീഡിയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഉപയോഗിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ഞാൻ ആദ്യമായി വാങ്ങിയ ബൈക്കും യമഹ RX-Z ആയിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു ചെറിയ അനുഭവവും മറ്റ് സംസ്ഥാന രജിസ്ട്രേഷൻ ബൈക്കുകൾ വാങ്ങുന്നവർക്കും വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും ഒരു മുൻകരുതലാണ്. നമ്മുടെ വളരെയേറെ നാളത്തെ ആഗ്രഹമുണ്ട്, നമ്മൾ കഷ്ടപ്പെട്ട് പൈസയൊക്കെ ചുരുക്കൂട്ടി ഒരു ടു സ്ട്രോക്ക് ബൈക്ക് വാങ്ങാൻ പോകുമ്പോൾ കേരളത്തിലെ ബൈക്കിന് ഭയങ്കര ഡിമാൻഡായിരിക്കും. അപ്പോഴായിരിക്കും നമ്മൾ കാണുന്നത് ഇതിലും ഒത്തിരി പൈസ വിലക്കുറവിൽ മറ്റു രജിസ്ട്രേഷൻ ബൈക്കുകൾ. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ഇതിലേക്കൊരു ചാഞ്ചാട്ടം ഉണ്ടാകും. എന്നാൽ നമ്മളെപ്പോലെ ടു സ്ട്രോക്ക് ബൈക്ക് ജീവനായി കൊണ്ടു നടക്കുന്നവരെ പറ്റിക്കാനായിട്ട് കേരളത്തിന് പുറത്തുള്ള ചിലർ കാത്തിരിപ്പുണ്ട്. പ്രത്യേകിച്ച് വെസ്റ്റ് ബംഗാൾ, ഉത്തർപ്രദേശ്, പഞ്ചാബ് പോലെയുള്ള കുറച്ച് സംസ്ഥാനങ്ങൾ. ഇതിനായി ആരെങ്കിലും വഴി നമ്മളവരെ ബന്ധപ്പെടുമ്പോൾ അവരുടെ ID കാർഡ്, റേഷൻ കാർഡ്, പാസ്പോർട്ടിൻ്റെ ഫോട്ടോ വരെ അവർ നമുക്ക് അയച്ചു തരും. കൂടാതെ കേരളത്തിൽ കിട്ടുന്നതിനേക്കാൾ നല്ല വിലക്കുറവിലായിരിക്കും അവരുടെ എല്ലാ ആഡുകളും അവർ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിനുശേഷം വണ്ടിയുടെ നല്ല കണ്ടീഷനുള്ള ഫോട്ടോസ്, വണ്ടിയുടെ സകല പേപ്പേഴ്സിൻ്റെയും ഫോട്ടോസ്, കൂടാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കി അവർ വീഡിയോ അയച്ചു തരും. നമ്മൾ ഇതിൽ ഇൻട്രസ്റ്റ് ആയാൽ വണ്ടിയുടെ ഒരു ഭാഗം തുക അഡ്വാൻസ് ചെയ്താൽ അവർ വണ്ടി കയറ്റി അയക്കാന്നൊക്കെ പറയും. ഒരുപക്ഷെ ഇവർ തന്നെ വിറ്റ വണ്ടിയുടെ പഴയ ഫോട്ടോസ് ആയിരിക്കും നമുക്ക് അയച്ചു തരുന്നത്. അപ്പോൾ നല്ല കണ്ടീഷനിലുള്ള ഫോട്ടോസ് ആയിരിക്കും അതൊക്കെ. എന്നാൽ ചിലർ വണ്ടി കയറ്റി അയക്കില്ല, നമ്മൾ ചെറിയ തുക മാത്രം അഡ്വാൻസ് ചെയ്ത, കാരണം നമ്മൾ കേസിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ ഫലമൊന്നും ഉണ്ടാകില്ല. മുഴുവൻ തുക കൊടുത്തു കഴിയുമ്പോൾ മാത്രമേ അവർ വണ്ടി കയറ്റി അയക്കുള്ളൂ. മറ്റ് ചിലർ നമ്മളെ കാണിച്ച വണ്ടി അല്ലായിരിക്കും കയറ്റി അയക്കുന്നത്, തകർന്ന ഒരു വണ്ടി കയറ്റി അയക്കും. എന്നാലും മറ്റ് ചിലർ പേപ്പർ ഭാഗം ക്ലിയർ അല്ലാത്ത ഏതെങ്കിലും ഒരു വണ്ടി നമുക്ക് കയറ്റി അയച്ചിരുന്നു. നമ്മളിത് KL ആക്കാനായിട്ട് നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ഏജന്റുമാരായി കൊടുക്കും. പക്ഷെ അവർക്കറിയത്തില്ലല്ലോ, അവർ പറയും ഇത് നമ്മൾ കുറേ KL ആക്കിയിട്ടുള്ള, അപ്പം നീ കൊണ്ടുപോയി വണ്ടി റെഡിയാക്കി കൊണ്ടുപോരാൻ പറയും. അപ്പം നമ്മൾ വണ്ടിയൊക്കെ റെഡിയാക്കി കൊണ്ടു ചെല്ലുമ്പോൾ RT ഓഫീസർ അത് ചെക്ക് ചെയ്തിട്ട് പറയും, അയ്യോടെ മോനെ ഇത് KL ആക്കാൻ പറ്റത്തില്ല, ഇതിൻ്റെ പേപ്പർ ഭാഗം മിസ്റ്റേക്കാണ്. അപ്പോഴായിരിക്കും നമ്മുടെ കിളിവാറുന്നത്. ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ വണ്ടി എടുത്തിട്ട് പുറത്തിറക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ നാണക്കേട് വേറൊന്നുമില്ല. പിന്നീട് നമ്മളവരെ ഫോൺ വിളിച്ച് കഴിയുമ്പോൾ ഒന്നെങ്കിൽ അവർ എടുക്കുകയല്ല, അല്ലെങ്കിൽ എന്നെങ്കിലും മുട്ടാപ്പോക്ക് പറഞ്ഞ് നമ്മളെ ഒഴിവാക്കി വിടുക. അവർ ഞാനൊരു വെസ്റ്റ് ബംഗാൾ രജിസ്ട്രേഷൻ വണ്ടി എടുത്തപ്പോൾ ഉണ്ടായ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. മറ്റു രജിസ്ട്രേഷൻ വണ്ടി എടുക്കുന്നവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, അവർക്കൊരു മുൻകരുതൽ എന്ന നിലയിലാണ് ഞാനിത് പറഞ്ഞത്. ഇനി വീഡിയോയിലേക്ക് വരാം. നമ്മുടെ യമഹ RX-Z, യമഹ മോട്ടോർ കോർപ്പറേഷനാണ് ഇന്ത്യയിൽ ZZ-നെ ഇറക്കിയത്. RX-Z സിംഗപ്പൂർ, മലേഷ്യ പോലുള്ള സ്ഥലങ്ങളിൽ വൻ വിജയമായതോടെയാണ് ഇന്ത്യയിൽ യമഹ 1985 ഇറക്കുന്നത്. ഇന്ത്യയിൽ RX-Z 4-സ്പീഡ്, 5-സ്പീഡ് എന്നീ രണ്ട് മോഡലുകളാണ് ഉണ്ടായിരുന്നത്. മുൻഗാമിയായ RD 125 നിന്ന് പ്രചോദനം കൊണ്ടാണ് RX-Z ഇറക്കുന്നത്. മലേഷ്യയിലും സിംഗപ്പൂരിലുമെല്ലാം RX-Z 6-സ്പീഡ് എന്നൊരു മോഡൽ കൂടി ഉണ്ടായിരുന്നു. ഇവിടെ 2011 വരെ ഇവനെ ഇറക്കിയെങ്കിലും ഇന്ത്യയിലെ പൊല്യൂഷൻ പ്രശ്നങ്ങൾ കാരണം ഏകദേശം 2004-2005 പൂർണ്ണമായും ഇവൻ്റെ ഉൽപ്പാദനം നിർത്തി. 1985 മുതൽ 1999 വരെ RX-Z 4-സ്പീഡും 2000 മുതൽ ഉൽപ്പാദനം നിർത്തുന്നത് വരെ RX-Z 5-സ്പീഡുമാണ് ഇന്ത്യയിൽ ഇറക്കിയത്. ഇന്ത്യയിൽ ഏകദേശം 42,000 രൂപയായിരുന്നു അക്കാലത്തെ ഈ വണ്ടിയുടെ വില. 6-സ്പീഡിന് ഏകദേശം 20 BHP 8,500 RPM കരുത്തുള്ളതുമായിരുന്നു. ചിലർ RX-Z 6-സ്പീഡിനെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഇന്ത്യയിൽ ആദ്യം ഇറക്കിയ കളർ വേരിയൻസ് എന്ന് പറയുന്നത് ചുവപ്പും നീലയും പർപ്പിളും ആയിരുന്നു. RX-Z 5-സ്പീഡിൽ 5 ഗിയർ ട്രാൻസ്മിഷൻ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. 14 BHP 7,500 RPM ആയിരുന്നു എഞ്ചിന്റെ പ്രവർത്തനക്ഷമത. കൂടാതെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും അടിപ്പിച്ചിരുന്നു. RX-Z 4-സ്പീഡിൽ 4 ഗിയർ ട്രാൻസ്മിഷനും 12 BHP 6,500 RPM ആയിരുന്നു എഞ്ചിന്റെ കരുത്ത്. മുന്നിൽ ഡിസ്ക് ബ്രേക്ക് ഇല്ലായിരുന്നു. ഈ വണ്ടിക്ക് കമ്പനി പറഞ്ഞ മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം 25-35 ഇടയിലായിരുന്നു. ഈ വണ്ടിയുടെ ടോപ്പ് എൻഡ് എന്ന് പറയുന്നത് ഏകദേശം 120 കിലോമീറ്ററിനും മുകളിലായിരുന്നു. അപ്പോൾ തന്നെ സ്വാഭാവികമായി ചിന്തിക്കാമല്ലോ ഇവന്റെ റേഞ്ച്. 10.5 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയും 115 കിലോഗ്രാം ഭാരമായിരുന്നു ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നത്. 7-പോർട്ട് ടോർക്ക് ഇഞ്ചക്ഷൻ ടെക്നോളജി ആയിരുന്നു ഈ എഞ്ചിനിൽ ഉപയോഗിച്ചിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ 150 cc താഴെ വരുന്ന ഒരു ബൈക്കും ഇവനൊരു എതിരാളിയെ അല്ലായിരുന്നു. പല വണ്ടിക്കും ഇവന്റെ അടുത്തുപോലും എത്താൻ സാധിച്ചിരുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ.
ആ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല ഇപ്പോഴും അതിനൊരു മാറ്റവും വന്നിട്ടില്ല. ഇന്ന് ഏകദേശം 70,000 രൂപയ്ക്ക് മുകളിലാണ് RXZ 4 സ്പീഡിന്റെ വില. 5 സ്പീഡിനാണെങ്കിൽ 100,000 മുകളിലാണ്. ഈ തുക ചിലവാക്കിയും ധാരാളം പേർ ഇവരെ വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കൂടാതെ 10,000 മുടക്കി മോടി പിടിപ്പിക്കാനും ഇന്നത്തെ തലമുറ കൊണ്ട് നടക്കുന്ന ഇതേപോലെയുള്ള വണ്ടികൾ കണ്ടാൽ തന്നെ ആൾക്കാരുടെ കണ്ണു തള്ളും. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്കും കയറ്റി പല കളർ വേരിയൻസിലും ഫുൾ പോട്ടും ചെയ്ത് ഒരു ചേംബറും വെച്ച് വണ്ടിയെ നിറക്കും കാശൊന്നും നോക്കാതെ. ഇന്ന് ഏകദേശം 2,00,000 രൂപയ്ക്ക് വരെ വണ്ടി എടുത്ത് പണിയുന്നവരുണ്ട്. കമ്പനി പറഞ്ഞ ടോപ്പെൻഡിനെയൊക്കെ കാറ്റിൽ പറത്തി വരെ ഇവന്റെ പവർ കൂട്ടിയവരുണ്ട്. മീറ്ററിൽ കാണിക്കുന്ന സ്പീഡും കഴിഞ്ഞ് ഇവൻ പറക്കും. എന്നിട്ടും പോരെങ്കിൽ മീറ്റർ ഒന്നും കൂടി വട്ടം കറക്കണോ എന്നുവരെ ഇവൻ ചോദിക്കും. ഒരു തുരുമ്പ് പോലുമില്ലാതെ എന്നും തൂത്തു തുടച്ച് കൊണ്ടു നടക്കുന്നവർ. ഇന്ന് കേരളത്തിൽ ധാരാളം 2-സ്ട്രോക്ക് ക്ലബ്ബുകളുണ്ട്. ഞാൻ വണ്ടി എടുത്ത സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ യമഹ RX ക്ലബ്ബ്. YRC മീറ്റപ്പിന് പോകണമെന്ന്. പക്ഷേ അത് ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ ഒരു നാൾ ഞാനും പോകും. ഇപ്പോൾ 2-സ്ട്രോക്ക് ബൈക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് നിമിഷം തോറും ഉയരുന്ന വണ്ടിയുടെ വിലയും സ്പെയർ പാർട്സിന്റെ ലഭ്യത കുറവുമായിരുന്നു. കൂടാതെ ഇന്ത്യയിലെ മലിനീകരണ പ്രശ്നങ്ങൾ കാരണം 2-സ്ട്രോക്ക് വണ്ടികൾ നിരോധിക്കാൻ പോകുമെന്നുള്ള വ്യാജ സന്ദേശവും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ കേൾക്കുന്നതാണ് ഇത്. എന്നാൽ ഇതുപോലെയുള്ള ഒരു തലമുറയുടെ വികാരവും വിചാരവുമായ വണ്ടികൾ ഒരിക്കലും നിരോധിക്കരുത് എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. സേവ് 2-സ്ട്രോക്ക്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക.